മലിനജലം ഒഴുക്കിക്കളയുന്നതിന് ലണ്ടനിൽ പലയിടത്തും ഇന്നും വിക്ടോറിയൻ കാലത്തെ രീതിയാണ് ഉപയോഗിക്കുന്നത്. പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തേക്കാൾ നീളമുള്ള ഒരു രാക്ഷസൻ ലണ്ടനിലെ നിരത്തുകളിലൊന്നിന് താഴെ ആരുമറിയാതെ ഒളിച്ചു കിടന്നിരുന്നു, അതും കാലങ്ങളോളം. അതിനെ കണ്ടുപിടിക്കാനായത് കഴിഞ്ഞ ക്രിസ്മസ് കാലത്താണെന്ന് മാത്രം. മലിനജലം ഒഴുക്കിക്കളയുന്നതിന് ഏകദേശം 150 വർഷത്തിലേറെ പഴക്കമുള്ള വിക്ടോറിയൻ കാലത്തെ രീതിയാണ് ഉപയോഗിച്ചിരുന്നത്. അതനുസരിച്ച് നിരത്തിന് താഴെയുള്ള പഴയകാല ഓടകളിലൂടെയാണ് മലിനജലം ഒഴുകിപ്പോകുന്നത്. എന്നാൽ ചില നേരങ്ങളിൽ മലിനജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടും. അതിന് കാരണമാവുന്നതാകട്ടെ ഓടകളിൽ കെട്ടിക്കിടക്കുന്ന പലതരം വസ്തുക്കളും. ഇവ ഒഴിവാക്കി വിടുന്നത് തന്നെ ലണ്ടൻ അധികൃതരുടെ ഭാരിച്ച ജോലിയാണ് പലപ്പോഴും. പക്ഷേ 2018 ഡിസംബറിൽ സംഗതി അല്പം ഗുരുതരമായി. മലിനജല നീക്കത്തിന് തടസ്സം നേരിട്ടതോടെ അതിന്റെ കാരണം അന്വേഷിച്ചു പോയതാണ് ജീവനക്കാർ. ചെന്നെത്തിയത് സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലെ ഡെവനിലെ കടലിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത്. കണ്ടെത്തിയതാകട്ടെ ഞെട്ടിക്കുന്ന കാഴ്ചയും. ഓടയിൽ ഏകദേശം 64 മീറ്റർ നീളത്തിൽ കട്ടിപിടിച്ച് കെട്ടിക്കിടക്കുന്ന പ്രത്യേകതരം ഒരു വസ്തു. തൊട്ടാൽ പശിമയും എന്നാൽ നല്ല ഉറപ്പുമുള്ള അതിന് ഒരു പേരുമുണ്ട്, ഫാർബർഗ്. മഞ്ഞു കൂടിക്കൂടി ഐസ്ബർഗ് രൂപപ്പെടുന്നത് പോലെ പലതരത്തിലുള്ള എണ്ണയും കൊഴുപ്പുമെല്ലാം അടിഞ്ഞു രൂപപ്പെടുന്നതാണ് ഇത്തരം ഫാർബർഗുകൾ. ലണ്ടനിലുള്ളവർക്ക് ഇത് പരിചിതമാണ്. പക്ഷേ ഇത്രയേറെ വലുപ്പത്തിലുള്ളവ അപൂർവമാണ്. കടലിൽ നിന്ന് ഏതാനും മീറ്റർ മാറിയായിരുന്നു ഫാർബർഗ് കണ്ടെത്തിയ ഓടപ്രദേശം. എന്തായാലും സംഗതി പുറത്തെടുത്ത് പരിശോധിക്കാൻ തന്നെ അധികൃതർ തീരുമാനിച്ചു. ഫാർബർഗിന്റെ പോസ്റ്റ്മോർട്ടത്തിനൊടുവിൽ കണ്ടെത്തിയതാകട്ടെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളും. പാചകത്തിനുപയോഗിക്കുന്ന എണ്ണ, മൃഗങ്ങളുടെ കൊഴുപ്പ് എന്നിവയായിരുന്നു ഈ മാലിന്യ രാക്ഷസനിലെ പ്രധാന ഘടകങ്ങൾ. ഇതിനോടൊപ്പം ഡയപ്പറുകളും സാനിറ്ററി നാപ്കിനുകളും വെറ്റ് വൈപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു. 8 ആഴ്ചയെടുത്തായിരുന്നു ഈ കൂറ്റൻ ഫാർബർഗ് അധികൃതർ പല കഷ്ണങ്ങളായി പൊളിച്ചു മാറ്റിയത്. ഫെബ്രുവരിയോടെ ഓട വൃത്തിയാക്കി തീർത്തു. 36 ടാങ്കറുകളിലായാണ് ഇവ കൊണ്ടുപോയത്. എങ്ങനെയാണ് ഇത്രയും വലിയ ഫാർബർഗ് രൂപപ്പെട്ടത്? അത് പരിസ്ഥിതിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടാക്കുമോ എന്നീ കാര്യങ്ങൾ പഠിക്കാനായിരുന്നു തീരുമാനം. അതിന് ചുമതലപ്പെടുത്തിയതാകട്ടെ എക്സിറ്റർ സർവകലാശാലയിലെ ഗവേഷകരെയും. 10 കിലോ വീതമുള്ള 4 സാമ്പിളുകളാണ് ഗവേഷകർക്ക് പരിശോധനയ്ക്കായി നൽകിയത്. ജീർണിച്ച മാംസത്തിന്റെയും വൃത്തിയാക്കാത്ത ശുചിമുറിയുടെയും ദുർഗന്ധമായിരുന്നു ഫാർബർഗിന്. ആദ്യമേ തന്നെ ഇതിനെ ഗവേഷകർ ഉരുക്കിയെടുത്തു. അങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കൾ വേർതിരിക്കപ്പെട്ടു. അതിലാകട്ടെ കൃത്രിമ പല്ലുകളും എല്ലിൻ കഷ്ണങ്ങളും കമ്പുകളും വരെ ഉണ്ടായിരുന്നു. അവ വേർതിരിച്ച ശേഷമായിരുന്നു ഫോറൻസിക് പരിശോധന. മൃഗക്കൊഴുപ്പും എണ്ണയുമെല്ലാം കണ്ടെത്തിയത് അങ്ങനെയായിരുന്നു. മലിനീകരണത്തിനിടയാക്കുന്ന ഏതെങ്കിലും തരം മാർഗ വിഷരാസവസ്തുക്കൾ ഫാർബർഗിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഗവേഷകർക്ക് ആശ്വാസം പകർന്നത്. പ്രകൃതിക്കോ ജീവികൾക്കോ മനുഷ്യനോ ഭീഷണി സൃഷ്ടിക്കുന്ന യാതൊരു രാസവസ്തുവും അതിൽ നിന്ന് കണ്ടെത്താനായില്ല. മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ അളവും വളരെ കുറവ്. പേടിച്ചതുപോലെ രോഗാണുക്കളും ഉണ്ടായിരുന്നില്ല. കീടനാശിനികളുടെയും മരുന്നിൻ്റെയും നേരിയ സാന്നിധ്യം മാത്രമാണ് കണ്ടെത്തിയതും. അപ്പോഴും ഗവേഷകർക്ക് ഒരു കാര്യത്തിൽ സങ്കടമുണ്ട്. ഒരു കാരണവശാലും ഫ്ലഷ് ചെയ്യാൻ പാടില്ലാത്ത സാനിറ്ററി നാപ്കിൻ പോലുള്ള വസ്തുക്കൾ പലരും ഫ്ലഷ് ചെയ്തതാണ് ഗവേഷകരെ ചൊടിപ്പിച്ചത്. നാപ്കിനും ടവലും ടിഷ്യൂ പേപ്പറും എല്ലാമായി പലതരം വസ്തുക്കൾ ഫ്ലഷ് ചെയ്തിരുന്നു. ഇത്തരത്തിൽ പല വീടുകളിൽ നിന്ന് വന്നു ചേർന്ന മാലിന്യങ്ങൾ മാത്രമാണ് ഇത്രയും വലിയ ഫാർബർഗ് രൂപപ്പെടാൻ കാരണമായത്. ഏതെങ്കിലും പ്രത്യേക കമ്പനിയോ മേഖലയോ ഒന്നുമല്ല, എല്ലാവരും ചേർന്നാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത്. ലണ്ടനിൽ കണ്ടെത്തിയ ഏറ്റവും വലിയ ഫാർബർഗ് പക്ഷേ ഇതൊന്നുമല്ല. അത് ഈസ്റ്റ് ലണ്ടനിൽ 2017 കണ്ടെത്തിയതാണ്. അടിതൊട്ട് മുടി വരെ നീളം 250 മീറ്റർ ഉണ്ടായിരുന്നു. ആകെ 130 ടൺ ഭാരവും. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.